വൈദ്യുതകാന്തിക പ്രേരണം എങ്ങനെയാണ് ഈ പ്രതിഭാസം നടക്കുന്നത്? അതിനൊരു ചെറിയ പരീക്ഷണം നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഒരു കോയിലും കമ്പിച്ചുരുളും ഉപയോഗിച്ചുള്ളതായ പരീക്ഷണം. അവിടെ ചാലകവുമായി ബന്ധപ്പെട്ട ഫ്ലക്സിൽ വ്യതിയാനം ഉണ്ടാകുമ്പോഴാണ് ഒരു EMF ഉണ്ടാകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായ രണ്ട് ഉപകരണങ്ങളാണ് AC ജനറേറ്ററും DC ജനറേറ്ററും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ? അവിടെ ഘടനയിൽ തന്നെ വ്യത്യാസമുണ്ട്. ഒന്നിൽ പൂർണ്ണ വളയ സജ്ജീകരണങ്ങൾ, അതാണ് AC ജനറേറ്ററിൽ. അതേസമയം ഒരു DC ജനറേറ്ററിലാണെങ്കിൽ അർദ്ധ വളയങ്ങളാണ്. നമുക്ക് ശരിക്കും പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അത് വളരെ സായത്തമാക്കാൻ കഴിയും. അർദ്ധ വളയങ്ങളാണ് DC ജനറേറ്ററിലുള്ളത്. ഇത് മൂലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായ വൈദ്യുതിയിലും വ്യത്യാസമുണ്ടായിരിക്കും. AC ജനറേറ്ററിലാണെങ്കിൽ അതിൻ്റെ ആ ഗ്രാഫ് പോസിറ്റീവ് മൂല്യവും നെഗറ്റീവ് മൂല്യവും കാണാൻ കഴിയും. എന്നാൽ DC ജനറേറ്ററിലാണെങ്കിൽ എന്ത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ? അതിന് പോസിറ്റീവ് മൂല്യത്തിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇതും വൈദ്യുതകാന്തിക പ്രേരണം തന്നെയാണ്. എന്താണ് ഇവിടെ വ്യത്യാസം? എന്താണ്? ഒരു കോയിലിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് രണ്ടാമത് ഒരു കോയിലിൽ വൈദ്യുതി പ്രേരണം ചെയ്യപ്പെടുന്നു. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമർ തന്നെ രണ്ട് തരത്തിലുണ്ടായിരിക്കും, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. അതിൻ്റെ പ്രത്യേകതകൾ കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും ചുറ്റുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം, പ്രൈമറിയേക്കാൾ കൂടുതലായിരിക്കും സെക്കൻഡറിയിൽ. ഒരു സ്റ്റെപ്പ് ഡൗണിലാണെങ്കിലോ പ്രൈമറിയേക്കാൾ കുറഞ്ഞ ചുറ്റുകളായിരിക്കും സെക്കൻഡറിയിലുള്ളത്. ഇനി ഇത് മാത്രമല്ല അവയുടെ വ്യത്യാസം എന്ന് പറയുന്നത്, പ്രൈമറിയിലെ ചുറ്റുകൾ എണ്ണം കൂടുതലായതുകൊണ്ട് അവിടെ വണ്ണം കുറഞ്ഞ കമ്പിയും സെക്കൻഡറിയിലെ ചുറ്റുകൾ വണ്ണം കൂടിയ കമ്പികളായിരിക്കും. കാരണം എന്താണ്? അവിടെ ചുറ്റുകളുടെ എണ്ണം കുറവാണ് എന്നുള്ളതാണ്. ഇനി ഇവയുടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായ, അതിൽ ഔട്ട്പുട്ടിൽ ലഭിക്കുന്നതായ വൈദ്യുതി, ആ EMF ചുറ്റുകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായ ഒരു സമവാക്യമുണ്ട്. അതും നാം ഓർത്തിരിക്കേണ്ടത് ഉണ്ട്. VS/VP സമം NS/NP. എന്താണ് VS? സെക്കൻഡറിയിലെ വോൾട്ടേജ്. NP എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം. NS എന്ന് പറയുന്നു സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം, NP പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം. ഇനി ഈ ഗണിത പ്രശ്നങ്ങൾ നമ്മൾ നിർദ്ധാരണം ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കും. ഒപ്പം ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലും സെക്കൻഡറിയിലും പവറുകൾ തുല്യമാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. ദെൻ മറ്റൊരാശയമാണ് അതിൽ വരുന്നതാണ് സെൽഫ് ഇൻഡക്ഷൻ വരുന്നുണ്ട്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോഴുള്ള വ്യത്യാസം, ഒരു കോയിലിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതേ കോയിലിൽ തന്നെയാണ് എന്തുണ്ടാകുന്നത്? EMF പ്രേരണം ചെയ്യപ്പെടുന്നത്. അതാണ് അവിടെയുള്ള വ്യത്യാസം. മ്യൂച്വൽ ഇൻഡക്ഷൻ നാം പറഞ്ഞത് ഒരു കോയിലിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ മറ്റൊരു കോയിലിൽ. സെൽഫ് ഇൻഡക്ഷനിലാകുമ്പോഴോ ഒരു കോയിലിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതേ കോയിലിൽ തന്നെയാണ് EMF പ്രേരണം ചെയ്യപ്പെടുന്നത്. ഇനി സെൽഫ് ഇൻഡക്ഷൻ്റെ തത്വത്തിൽ പ്രവർത്തിക്കുന്നതായ ഉപകരണമാണ് ഇൻഡക്ടറുകൾ. ഇതിന് അനവധി മേന്മകളുണ്ട്. എന്താണ്? കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പ്രവാഹ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നാം ഇൻഡക്ടറുകൾ ഉപയോഗിക്കുന്നത്. ഇൻഡക്ടറുകൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഊർജം നമുക്ക് ലാഭിക്കാൻ കഴിയും. കാരണം ഇത് ബാക്ക് EMF മൂലമാണ് കറണ്ടും വോൾട്ടേജും കുറയ്ക്കുന്നത്. ഇനി ഈ യൂണിറ്റിൽ വരുന്നതായ മറ്റൊരു ഭാഗമാണ് വൈദ്യുത മോട്ടോർ. മോട്ടോറിൽ നടക്കുന്നതായ ഊർജ്ജമാറ്റം ഒരു ജനറേറ്റർ നടക്കുന്നതായ ഊർജ്ജമാറ്റത്തിൽ നിന്നും നേരെ വിപരീതമാണ്. അതായത് ജനറേറ്ററിൽ യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നു, എന്നാൽ വൈദ്യുത മോട്ടോറിൽ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അതിൽ പ്രകടമായ വ്യത്യാസം. ഇനി ഇവിടെ ചലനമാണല്ലോ നടക്കുന്നത്. മോട്ടോറിൽ വൈദ്യുതി കൊടുക്കുമ്പോൾ ചലനമാണ് നടക്കുന്നത്. അത് എപ്രകാരമാണ് ചലിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ളതായ ഒരു നിയമം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതാണ് ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം. ഇടത് കൈ നിയമത്തിലെ മൂന്ന് വിരലുകൾ നമ്മൾ പരസ്പരം ലംബമായി പിടിക്കണം. ചുണ്ടുവിരൽ, നടുവിരൽ, തമ്പ് അതായത് തള്ളവിരൽ എന്ന് പറയും. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഫോർ ഫിംഗർ, അതായിരിക്കും കാന്തിക പ്രവാഹത്തിൻ്റെ കാന്തിക ദിശ മണ്ഡലത്തിൻ്റെ ദിശയും, സെൻട്രൽ ഫിംഗർ അതായത് നടുവിരൽ
current in the dishim ana engil Thandavirla, the thumb sujipikin, the chalanathinde, the shayil. If a motorlum narakan over jamato, gentile narakan over jamato number, perjipitarian. Ini e ashingly alam at his son pretikunda, chilla, madriga, choding like them kunakataka. Or jojo, sardia. Or step up transform in a sambandik in the prastavanil, tattai prastavana kandatano. ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ എല്ലാ സവിശേഷതകളും കൂടി നമ്മൾ കണക്കിലെടുക്കണം എന്തൊക്കെ ഓർത്തിരിക്കേണ്ടത് ചുറ്റുകളുടെ എണ്ണം വോൾട്ടതയിൽ വരുന്ന വ്യത്യാസം പവറിൽ ഉണ്ടാകുന്നതായ പ്രത്യേകതകൾ ദെൻ കറന്റിൽ വരുന്നതായ മാറ്റങ്ങൾ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അതിനെ നമ്മൾ വിശകലനം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത് എന്താണ് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് നോക്കാം പ്രൈമറിയിലേയും സെക്കൻഡറിയിലേയും പവർ തുല്യം Secondary current primary line abeshich kooduthal aanu. Secondary chuttikalude ennam primary coil nekkal kooduthal aanu. Secondary voltage primary line nekkal kooduthal aanu. Edaanu ividathe thettaya prasthavana ennu parayunnathu. Secondary current primary line abeshich kooduthal aanu ennulladanu. Karanam endanu step up transformer aanengil voltage aanu kootunnathu. കുറവായിരിക്കും മറ്റൊരു ചോദ്യം ഉറപ്പിച്ചതായ ഒരു കമ്പി ചുരുളും ചലിക്കാൻ കഴിയുന്നതായ ഒരു കാന്തവുമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതായ ഒരു കമ്പി ചുരുള് ചലനശേഷിയുള്ളതായ ഒരു കാന്തത്തിൻ്റെ ഒരു ചിത്രവും കൊടുത്തിരിക്കുന്നു ഇത് നമ്മൾ നിരീക്ഷിച്ചിട്ട് എന്താണ് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് വളരെ ലളിതമായ ഒരു ചോദ്യം ആണ് അതിന് ആദ്യം കൊടുത്തിരിക്കുന്നത് കാന്ത സൂചിക്ക് വിഭ്രംശനം ഉണ്ടാകുവാൻ എന്ത് പ്രവർത്തനമാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പഠിച്ചുള്ളതായ ആദ്യമേ തന്നെ നേരത്തെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതായ ആ വൈദ്യുതകാന്തിക പ്രേരണത്തിൻ്റെ പരീക്ഷണം ഒന്ന് ആലോചിച്ചാൽ വ്യക്തമായിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നതാണ് രണ്ടാമതാണ് ഇവിടെ കൂടുതൽ വിഭ്രംശനം ഉണ്ടാകണമെങ്കിൽ അതായത് ഗാൽവാനോമീറ്റർ സൂചിയാണല്ലോ ഗാൽവാനോ സൂചിക്ക് വിഭ്രംശനം ഉണ്ടാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ എന്തായിരിക്കാം വരാൻ സാധ്യത നോക്കുക കാന്തത്തെ കമ്പിച്ചുരുളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക രണ്ടാമത്തെ കാര്യം എന്താണ് ഇവിടെ കൂടുതൽ വിഭ്രംശനം ഉണ്ടാകുവാൻ എന്താണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിഭ്രംശനം ഉണ്ടാകുമ്പോൾ എപ്പോഴാണ് വിഭ്രംശനം ഉണ്ടാകുന്നത് അതിലുണ്ടാകുന്ന പ്രേരണം ചെയ്യപ്പെടുന്ന വൈദ്യുതി അളവ് കൂടുമ്പോഴാണ് എപ്പോഴാണ് ഈ വൈദ്യുതി അളവ് കൂടുന്നത് പല കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് എന്തൊക്കെയാണ് മാറ്റം വരുത്താൻ കഴിയുക ചുറ്റികളുടെ എണ്ണത്തിന് മാറ്റം വരുത്താം അല്ലെങ്കിൽ എന്താണ് കാന്തത്തിൻ്റെ സ്ട്രെങ്ത് അഥവാ ശക്തി വർദ്ധിപ്പിക്കാം മൂന്നാമത്തെ കാര്യം എന്താണ് ചലന വേഗത വർദ്ധിപ്പിക്കാം എന്നാൽ ഇവിടെ നമ്മൾ ചോദ്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്താണ് ഉറപ്പിച്ചതായ ഒരു കമ്പിച്ചുരുളും ഒരു കാന്തവും തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉത്തരസൂചിയുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം നമ്മൾ ബോധ്യമാക്കേണ്ടതില്ല ഇവിടെ കൃത്യമായിട്ട് എന്ത് മാത്രം പറഞ്ഞാൽ മതിയാകും ചലന വേഗത വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ലഘുവായ ഉത്തരം മാത്രം എഴുതിയാലും മതിയാകുന്നതാണ്